കുരിശിലും കല്ലറയിലും ഒതുങ്ങാത്തവൻ എന്ന തലക്കെട്ടിൽ ദീപിക ദിനപത്രത്തിൻ്റെ പെസഹ ദിനത്തിലെ എഡിറ്റോറിയൽ ക്രൈസ്തവ വിഭാഗങ്ങൾ എങ്ങനെയൊരു വാർത്തയെ അല്ലാതായി ഈ രാജ്യത്തെന്ന് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വാർത്തകളെ അല്ലാതായി എന്ന് എഡിറ്റോറിയൽ പറയുന്നു. ക്രിസ്തുമസോ ഈസ്റ്ററോ പരസ്യമായി ആഘോഷിക്കാൻ ക്രൈസ്തവർക്ക് ഭയമായിരിക്കുന്നു. മണിപ്പൂരിൽ എല്ലാം നഷ്ടപ്പെട്ടവർ ആഘോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. ഏകാധിപതികളായ സീസർമാരോട് ചേർന്ന് പ്രാദേശിക ഭരണാധികാരികളായ പീലാത്തസ്മാർ നിരപരാധികളെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് കൈ കഴുകുന്നു. പെസഹ ദിനത്തിലും ഈസ്റ്ററിനുമൊക്കെ സന്തോഷമുള്ള മനസ്സുമായി എത്ര ക്രൈസ്തവ കുടുംബങ്ങൾ ഇന്ന് വീടുകളിൽ കഴിയുന്നുണ്ടെന്ന് ഏവരോടും ചോദിക്കുന്നതാണ് ഈ എഡിറ്റോറിയൽ. ഖലീൽ ജിബ്രാന്റെ വാക്കുകളിൽ ക്രിസ്തുവിൻ്റെ വേദനയുണ്ട്. ഒരിക്കൽ നീ എന്നോട് ചോദിക്കും, എന്താണ് കൂടുതൽ വിലപ്പെട്ടതെന്ന്, എൻ്റെ ജീവനാണോ നിൻ്റെ ജീവനാണോ എന്ന്. ഞാൻ പറയും, എൻ്റേതാണെന്ന്. അപ്പോൾ നീ നടന്നു പോകും, നീയാണ് എൻ്റെ ജീവനെന്ന് തിരിച്ചറിയാതെ. ഇന്ന് കാണുന്ന വർഗീയവാദികളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റിയ ഇതിലും നല്ലൊരു ഉപമ മറ്റേതുണ്ട്. കുരിശിൻ്റെ വഴിയിലും ഗാഗുൽത്തായിലെ കൊലപാതക സ്ഥലത്തും ഒതുങ്ങുന്നതല്ല ദുഃഖവെള്ളിയുടെ ക്ഷേത്രമെന്ന് എഡിറ്റോറിയൽ പറയുന്നു. അത് സകലമായ മനുഷ്യദൈവ വിരുദ്ധതകളിലേക്കും നിന്ദിതരുടെയും പീഡിതരുടെയും പക്ഷത്തു നിന്നും ചോദ്യം ചോദിക്കുന്നവരെ കൊന്നൊടുക്കുന്ന ഗൂഢാലോചനക്കാരുടെ താവളങ്ങളിലേക്കും കൊട്ടാരങ്ങളിലേക്കും പാർലമെൻറ്റുകളിലുമൊക്കെ നീളുന്നുണ്ട്. ഏകാധിപതികളുടെ അടിച്ചമർത്തലുകളിലേക്കും തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും മനുഷ്യവിരുദ്ധതയിലേക്കും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിലുള്ള വിവേചനങ്ങളിലേക്കും ന്യൂനപക്ഷങ്ങളോടുള്ള അസഹിഷ്ണുതയിലേക്കും അക്രമങ്ങളിലേക്കുമൊക്കെ ഇത് നീളുന്നു. ഏകാധിപതികളായ ഭരണാധികാരികളും തീവ്രവാദികളും വർഗീയവാദികളും സ്നേഹമില്ലാത്ത കുടുംബനാഥന്മാരും മനുഷ്യത്വമില്ലാത്ത സകല മനുഷ്യരും ഇപ്പോൾ കുരിശ് നിർമ്മാണത്തിലാണ്. അതുതന്നെയല്ലേ ഇന്ത്യയിൽ നടക്കുന്നത്? ക്രിസ്തുവിരുദ്ധ പീഡനങ്ങൾക്കും അതിക്രമങ്ങൾക്കും മാത്രം രാജ്യ അതിർത്തികളില്ല എന്ന് എഡിറ്റോറിയൽ വളരെ വ്യക്തമായി തന്നെ വരച്ചു കാട്ടുന്നു. 2022 ജൂണിൽ റഷ്യ ഉക്രൈനിൽ നടത്തിയ അധിനിവേശത്തിൽ 10,000 കൊല്ലപ്പെട്ടത്. ലക്ഷങ്ങൾ അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. അവർക്കൊന്നും പെസഹയില്ല, ദുഃഖവെള്ളിയുമില്ല. 2023 സെപ്റ്റംബറിൽ അസർബൈജാനിലെ മുസ്ലിം ഭരണകൂടം നഗോർണോ കരാബാഖ് പ്രദേശത്തെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചു. അതോടെ അവരെല്ലാം ഉപേക്ഷിച്ച് അർമേനിയയിലേക്ക് പലായനം ചെയ്തു. 1.5 ലക്ഷം ക്രൈസ്തവർ. ഒക്ടോബറിൽ ഹമാസ് കൊന്നൊടുക്കിയവരുടെയും തടവിലാക്കിയവരുടെയും വീടുകൾ ജെറുസലേമിൻ്റെ ദുഃഖമായി. തുടർന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പകയിൽ ഗാസയിലെ 33,000 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ വംശഹത്യയിൽ ഇറാഖിലും സിറിയയിലും ഈജിപ്തിലും ലിബിയയിലുമായി 1,000 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു. സ്ത്രീകൾ മാനഭംഗക്കിഴയായി. ലക്ഷങ്ങൾ പലായനം ചെയ്തു. സൊമാലിയയിലും യമനിലും നൈജീരിയയിലും ക്രിസ്ത്യാനികളെ കൊന്നുതള്ളി. ഇസ്ലാമിക തീവ്രവാദികളുടെ ഭരണത്തിന് കീഴിലെ ഈ പട്ടിണി ക്രൂരതയും അത് സഹിക്കാനാകാതെ 10,000 മുസ്ലിങ്ങളും അഭയാർത്ഥികളായി രാജ്യം വിട്ടു. ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഒരു വാർത്തയെ അല്ലാതായിരിക്കുന്നു. ക്രിസ്തുമസോ ഈസ്റ്ററോ പരസ്യമായി ആഘോഷിക്കാൻ സത്യം പറഞ്ഞാൽ ക്രൈസ്തവർക്ക് ഭയമായിരിക്കുന്നു. മണിപ്പൂരിൽ എല്ലാം നഷ്ടപ്പെട്ട ക്രൈസ്തവർ ആഘോഷങ്ങളെക്കുറിച്ച് ഇനിയും ചിന്തിച്ചിട്ടില്ല. എല്ലാ പീഡിതർക്കും ക്രിസ്തുവിൻ്റെ മുഖമാണെന്ന് എഡിറ്റോറിയൽ പറയുന്നു. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാമെന്ന് അറിഞ്ഞിട്ടും സത്യത്തിന് നീതിക്ക് വേണ്ടി പൊരുതാൻ മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്നത് ക്രിസ്തുവാണ്. മരണം മുഖത്തും പിന്തിരിഞ്ഞു നടക്കാത്തവനെ എങ്ങനെയാണ് ഒരു കുരിശിനും കല്ലറയ്ക്കും ഉൾക്കൊള്ളാനാകുക എന്ന് എഡിറ്റോറിയൽ ചോദിക്കുന്നു. ഈ ചോദ്യം എല്ലാ വർഗീയവാദികൾക്കും വേണ്ടിയുള്ളതാണ്. ഈ ചോദ്യം നിങ്ങൾ വർഗീയവാദികൾ വളർത്തിക്കൊണ്ടുവരുന്ന ഭാവി തലമുറയ്ക്ക് നേരെയുള്ളതാണ്.